അസ്സലാമു അലൈക്കും. ഇന്ന് ഈ റമദാനിലുണ്ടായ ചെറിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പാവപ്പെട്ട വീടുകൾ അന്വേഷിച്ച് ഞാനും ഒരുപാട് ആളുകളും എൻ്റെ സുഹൃത്തുക്കളും വീട് വീടാന്തരം കയറിയിറങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന കുറേ വാർത്തകളാണ്, അനുഭവങ്ങളാണ് ഞങ്ങൾക്കുണ്ടായത്. എല്ലാവരും ഈ പാവം വീട് അന്വേഷിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ, ഓടുമേഞ്ഞ, പണി പൂർത്തിയാക്കാത്ത കുഞ്ഞു വീടുകളൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊക്കെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഒരുപാട് ഭക്ഷണപ്പൊതികളും മറ്റും ഈ റമദാനിൽ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും പലയിടത്തും ഏൽപ്പിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വലിയ വീടാണ്, 2000, 3000, 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. എന്തിനധികം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത അത്തരം വലിയ വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചു ഈ വിഷയത്തിൽ. പാവം ഓടി വിളിക്കുകയാണ്, ഈ നടക്കുന്ന ആളുകളെ വിളിക്കുകയാണ്, ഞങ്ങൾക്കും ഒരു കിറ്റ് തരൂ, ഇവിടെയും പ്രയാസമാണ് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പല വീട്ടിൽ ചെന്നപ്പോഴാണ് കാണുന്നത് അവിടെ മുറ്റത്ത് ബോർഡ് പതിച്ചിട്ടുണ്ട്, ഈ വീട് ജപ്തി ചെയ്തിരിക്കുന്നു എന്ന്. വീട്ടിനകത്തുള്ള പാവം കുഞ്ഞു മക്കൾ കരച്ചിലാണ്. ആ വീട്ടിലേക്ക് ആരും അരി കൊടുക്കാറില്ല, ആ വീട്ടിലേക്ക് ആരും സഹായം കൊണ്ട് കൊടുക്കാറില്ല. എല്ലാവരും അവിടെ പോയി കൈ കാണിക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ, കോളിംഗ് ബെല്ലടിക്കും. ബെല്ല് പോലും ഓഫ് ചെയ്തുകൊണ്ട് കറണ്ടിന് പോലും പൈസ അടയ്ക്കാതെ KSEB ഫ്യൂസ് ഊരിയ വീടുകൾ, ജപ്തി നോട്ടീസ് പതിച്ച വീടുകൾ, ഇവിടെയൊക്കെ ഒരു നേരത്തെ അരി പോലും ഇല്ല എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് വീടിൻ്റെ വലിപ്പം നോക്കി ആരും വീട്ടിലേക്ക് കയറാതിരിക്കരുത്. വീടിൻ്റെ ചെറുപ്പം നോക്കി അവർക്ക് കൊടുക്കുന്നതിനപ്പുറം അതിനെക്കുറിച്ചും ചിന്തിക്കുക, പഠിക്കുക. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന എൻ്റെ പ്രവാസികളോടെ രണ്ടാമത് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് നാട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ടു, അങ്ങനെ 5 സെന്റ് ഭൂമിയും അതിലൊരു വലിയ വീടും വെച്ചു, പെട്ടെന്ന് കേൾക്കുന്ന എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ തിരിച്ചെത്തി പണയം വെച്ച് വീട്ടിൽ കഴിയാൻ തുടങ്ങി. അങ്ങനെ അവസാനം വീട് ജപ്തിയും ചെയ്തു. ജോലിയില്ലാതെ, യാതൊരു വരുമാന മാർഗവുമില്ലാതെ ആ പണയം വെച്ച വീട്ടിൽ അന്തിയുറങ്ങുന്ന ഒരു പ്രവാസിയുടെ വിഷമം അത് അന്ന് കണ്ട് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു രണ്ടാമത്തെ മെസ്സേജ് എന്താ വെച്ചാൽ, ഉള്ള കാശിന് മുഴുവനും നമ്മളൊരു വീടുണ്ടാക്കി ആ വീട് പൂർത്തിയാക്കാൻ പറ്റാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല, എക്കാലും എനിക്ക് ജോലി ഉണ്ടാകും, ഞാനിത് മരണം വരെ ജോലിയെടുത്ത് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഈ ബാങ്ക് ഇടപാട് വീട്ടും എന്ന ഒരു കണക്ക് കൂട്ടലാണ് ഇവിടെ തെറ്റിപ്പോണത്. ഇത്ര എത്ര വലിയ വീടുകളാണ് വീട്ടിൽ പ്രയാസപ്പെട്ട് അനുഭവിക്കുന്ന കുറേ പ്രവാസികൾ നാട്ടിലുള്ളവരുണ്ട്. അതുകൊണ്ട് അന്നദാനങ്ങളും അതുപോലത്തെ ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വലിയ വീട്ടിലും ഒന്ന് മുട്ടി ചോദിക്കണം. ഒരു 5 വീട് ചെറുത് കാണുമ്പോൾ അതിലിടയിൽ കാണും വലിയ വീടുകൾ കാണും. ആ വീടിനെ കുറിച്ച് അന്വേഷിക്കുക. അവർ പുറത്ത് പറയില്ല, അവർ നിങ്ങളോടൊന്നും ചോദിക്കില്ല, അവർ നിങ്ങളുടെ വീട്ടിൽ യാചിച്ച് വരില്ല. മാനം കൊണ്ട് മറ്റുള്ളവരറിയുന്ന ബുദ്ധിമുട്ട് കാരണം അവരെല്ലാം ക്ഷമിച്ച് സഹിച്ച് വീട്ടിനകത്ത് ഇരിപ്പാണ്. അത്തരം വീടുകൾ കണ്ടെത്തി നമ്മുടെ ഭക്ഷണപ്പൊതികളും കിറ്റുകളും അത്തരം അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ റമദാനെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തെ മെസ്സേജ് പറയുന്നത്, പ്രവാസ ലോകത്ത് അധ്വാനിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ ആരോഗ്യം എനിക്ക് എന്നും ഉണ്ടാകില്ലെന്ന്. പിന്നെയും ഓർക്കണം ഈ ജോലി എനിക്ക് സ്ഥിരമല്ലെന്ന്. ഇങ്ങനൊരു കടം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന ഒരു ചിന്തയും ഒരു തിരിച്ചറിവും എൻ്റെ പ്രവാസികളെ നിങ്ങൾക്കും ഉണ്ടാകണം. അടുത്തൊരു വർഷം ഇത്ര ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അപേക്ഷയോടെ ഹംസ 5 മുക്കിൽ 2.